എല്ലാ കൂട്ടുകാർക്കും സിയാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് റാഗി പുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ ഒരു മുക്കാൽ പാത്രം റാഗി പൗഡർ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒപ്പം തന്നെ നമ്മളുടെ പത്തിരിക്ക ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കണം അരിപ്പൊടി ഉണ്ടല്ലോ, അത് ഒരു കാൽ കപ്പ്, അതായത് ഒരു 5-6 സ്പൂൺ ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ചോറ്, അത് തലേദിവസത്തെ ചോറായാലും കുഴപ്പമില്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ എടുക്കുമല്ലോ ആ സ്പൂൺ, ഇത് ആ ചോറ് ഇതുപോലെ തന്നെ ഒരു 5-6 സ്പൂൺ ചോറ് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മളുടെ മിക്സിയിൽ ഒരു 3-4 പ്രാവശ്യം പൾസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട്, മിക്സിയുടെ സാധാ അരയ്ക്കണ ബട്ടണൊന്നും നിങ്ങൾ പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കരുത് കേട്ടോ, അങ്ങനെ അരയ്ക്കരുത്, പൾസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നിർത്തി നിർത്തി അത് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാനങ്ങനെ പൊടിച്ചെടുത്ത റാഗിയുടെ പുട്ടുപൊടിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്ന് എനിക്കിവിടെ റാഗിയുടെ പുട്ടായിരുന്നു. അപ്പോൾ ഞാനിത് വീഡിയോ എടുക്കാനുള്ള യാതൊരു പ്രിപ്പറേഷനും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ വലിയ വൃത്തിയായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ പുട്ടുണ്ടാക്കാൻ പോയപ്പോൾ നിങ്ങൾക്കും കൂടി ഇത് ഇത്രയും ഈസി ആയിട്ടുള്ള റെസിപ്പി, ഈസി മാത്രമല്ല ഹെൽത്തിയും കൂടി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണല്ലോ, അപ്പം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് ചെയ്തതാണ്. അപ്പം ഇത് എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് കമൻ്റ് ഇടണേ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മളുടെ ഈസി ആൻഡ് ഹെൽത്തി റാഗി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കിന്നിവിടെ പുട്ടും പഴവും ആയിരുന്നു, ഞാനിന്ന് കറിയൊന്നും ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ പുട്ട് റെഡി, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.